ഹലോ, ഞാൻ ഡോക്ടർ ജിഷാമേരി. കഴിഞ്ഞ ദിവസം എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു, എന്താണ് ഹോമിയോപ്പതിക്ക് ടെസ്റ്റുകൾക്കൊന്നും ഒരു പ്രാധാന്യമില്ലേ? ഹോമിയോ ഡോക്ടർമാർ ലക്ഷണങ്ങൾ മാത്രം കേട്ടിട്ടാണല്ലോ മരുന്നുകൾ എഴുതുന്നത്, കൂടുതലും ലക്ഷണങ്ങൾ മാത്രം മതിയോ ഹോമിയോപ്പതിയിൽ ചികിത്സിക്കാൻ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസറുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് ഹോമിയോ മരുന്ന് കഴിക്കുന്നവരും കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു സംശയമാണ്, ഹോമിയോപ്പതി ഒരു സയൻസ് ആണോ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഹോമിയോ മെഡിസിനിൽ മരുന്നുണ്ടോ, അതോ ഇതൊരു തട്ടിപ്പാണോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിവേ, ഈ ഒരു ചാനലിൽ എല്ലാവരും ഫോളോ ചെയ്യുന്നതിനായിട്ട് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്, എന്തുകൊണ്ടാണ് ഹോമിയോ ഡോക്ടർമാർ ലക്ഷണങ്ങൾ കൊണ്ടാണ് ഹോമിയോപ്പതി ചികിത്സിക്കുന്നേ, അല്ലെങ്കിൽ ഹോമിയോ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുന്നത് എന്ന് പറയുന്നത്? ഞാൻ ആദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്കൊരു പല്ല് വേദന, അപ്പം നമ്മുടെ പല്ലിന് കേടുണ്ട്, എങ്ങനെയാണ് നമ്മൾ അറിയണേ? നമ്മുടെ പല്ലിന് കേടുണ്ടെങ്കിൽ എങ്ങനെയാണ് അറിയണേ? പല്ലിൻ്റെ അവിടെ ചിലപ്പോൾ ഒരു തരിപ്പ് ഉണ്ടാവും അല്ലേ, അതല്ലെങ്കിൽ പല്ല് വേദന ഉണ്ടാവും, അതല്ലെങ്കിൽ പല്ലിന് എന്തോ ഒരു അസ്വസ്ഥത, നമ്മുടെ വായ്ക്കകത്ത് എന്തോ ഒരു അസ്വസ്ഥത അല്ലേ, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ നാച്ചുറലി വായ്ക്കകത്ത് നോക്കും, എന്താ പ്രോബ്ലം? അപ്പോൾ നോക്കുമ്പോൾ പല്ലിന് കേടുണ്ട്, നമുക്കതിന് ചികിത്സിക്കണം അല്ലേ. ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യപ്പെട്ട ഒരു അസുഖം പറയാം. ഇപ്പോൾ തലയിൽ ട്യൂമറാണ്, മിക്കവാറും ട്യൂമർ കേസുകളൊക്കെ തലയ്ക്ക് എന്തോ ഒരു ഭാരം പോലെ അല്ലെങ്കിൽ തലവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിട്ടല്ലേ പ്രസൻറ്റ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഡയബറ്റീസ്, ഒരാൾ ഡയബറ്റിക് ആണെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയണേ? ആദ്യം നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് നോക്കി, വെറുതെ നോക്കി ബ്ലഡ് ടെസ്റ്റിൽ പോസിറ്റീവായിട്ടാണോ നമ്മൾ ഡയബറ്റീസ് ആണെന്ന് കണ്ടുപിടിക്കുന്നത്? മിക്കവാറും കേസുകളിലല്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ, അതായത് ഭയങ്കരമായ ക്ഷീണം, ഭയങ്കരമായ വിശപ്പ്, ഭയങ്കരമായ ദാഹം, ഭയങ്കരമായ ചൂടും പുകച്ചിലും, ദേഹം മുഴുവൻ ചൊറിച്ചിലും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഡോക്ടർ നോക്കാൻ പറയും അല്ലേ, ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ഡയബറ്റീസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അതല്ലാതെ റാൻഡം ചെക്കപ്പിൽ കണ്ടുപിടിക്കുന്നതിൻ്റെ വളരെ അപൂർവമായിട്ട് മാത്രം. പക്ഷേ പൊതുവായിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കൊണ്ടാണ് ഒരു രോഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രോഗമുണ്ട് ഒരാളിൽ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമ്മൾ പൊതുവെ എത്തിച്ചേരുന്നത്. ഇതിന് കാരണം എന്താ? നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങളെ ക്യുർ ആക്കാനുള്ള അല്ലെങ്കിൽ ഭേദമാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള, വളരെ അനന്തമായ സാധ്യതകളുള്ള ഒരു ഇമ്മ്യൂണിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ ഫങ്ഷനിങ് ആണ് നമ്മുടെ ബോഡിക്കുള്ളത്. അപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു അലാമിങ് സൈൻ പോലെ ആരോഗ്യമുള്ള ശരീരം ചില രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും. ഞാൻ അടിവരയിട്ട് പറയുന്നു, ആരോഗ്യമുള്ള ശരീരം. ഈ ആരോഗ്യമുള്ള ശരീരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും അതിനകത്ത്? ആരോഗ്യമുള്ള വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തി എന്ന് പറയുമ്പം ട്രിനിറ്റിയാണ്, മൈൻഡ്, ബോഡി, സോൾ, നമ്മുടെ ശരീരം, ആത്മാവ്, മനസ്സ്, ഇത് മൂന്നും ചേർന്നിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇനിയിപ്പോൾ മാനസിക രോഗാവസ്ഥയാണെങ്കിലും ചില ആൾക്കാർ വന്ന് പറയും എനിക്ക് ഭയങ്കരമായ വിഷമം തോന്നുന്നു, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിനും ഒരു താല്പര്യമില്ല, ഡിപ്രഷനാണ്, ഡിപ്രഷൻ ഡയഗ്നോസിസ് ആണ്. അപ്പോൾ ഇതുപോലെ മാനസികമായും ശാരീരികമായും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആരോഗ്യകരമായൊരു ശരീരം അതിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കും. ഈ രോഗലക്ഷണങ്ങളിൽ നിന്നാണ് രോഗത്തിലേക്ക് അല്ലെങ്കിൽ ഈ രോഗിക്ക് അല്ലെങ്കിൽ വ്യക്തിക്ക് രോഗമുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വരുന്നത്. ഹോമിയോപ്പതിയിൽ നമ്മൾ മരുന്നുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ രോഗിക്ക്, രോഗത്തിനല്ല പ്രത്യേകം പറയുന്നു, രോഗത്തിനല്ല, രോഗം വന്നിട്ടുള്ള ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ രോഗിക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹോമിയോ ചികിത്സ ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ പനി. പനി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ശക്തമായ പനിയുടെ കൂടെ നല്ല ദാഹം ഉണ്ടാവും, ചിലർക്കൊട്ടും ദാഹം ഉണ്ടാവില്ല. ചിലർ പനി വന്നാലും ഫാനിട്ട് കിടക്കുന്നവരുണ്ട്, ചിലർ പൊതുവെ പനി വന്നാൽ നമ്മൾ തണുത്ത് വിറങ്ങലിച്ച് പൊതച്ചു മൂടി കിടക്കും. അപ്പോൾ പല രീതിയിൽ പനിയെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് സിമിലിയ സിമിലിബസ് ക്യുറൻറ്റം എന്ന് പറയുന്നൊരു തത്വത്തെ ആസ്പദമാക്കി, അതായത് സമം സമത്തെ ഹനിക്കുന്നു എന്ന തത്വത്തെ ആസ്പദമാക്കിയാണ് ഹോമിയോ ചികിത്സ തരുന്നത്. അപ്പോൾ ഈ രോഗിയുടെ ലക്ഷണങ്ങൾക്ക് സമാനമായ ലക്ഷണങ്ങൾ മനുഷ്യ ശരീരത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള, പരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഹോമിയോ മരുന്നുകളാണ് ഹോമിയോ ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ കൊണ്ട് ഹോമിയോപ്പതിക്ക് മരുന്നുകൾക്ക്, ഹോമിയോ മരുന്നുകൾക്ക് രോഗിക്ക് സൗഖ്യം കൊടുക്കാനാവും. അപ്പോൾ ടെസ്റ്റുകൾക്ക് ഹോമിയോപ്പതിയിൽ യാതൊരു പ്രാധാന്യവും ഇല്ലേ? തീർച്ചയായും ഉണ്ട്. അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഡോക്ടർ ജിഷാമേരി.